വീണ്ടും നമ്മൾ കോട്ടയത്തേക്ക് പോയാൽ കോട്ടയത്തെ നെൽകർഷകരുടെ പ്രതിസന്ധികൾ പല രൂപത്തിലാണ് വെള്ളപ്പൊക്ക ഭീഷണി തുടരുന്ന കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ പലയിടത്തും നെല്ല് സംവരണം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കരയ്ക്കെത്തിച്ച് ആഴ്ചകളോടും കഴിഞ്ഞതോടെ നെല്ല് പലയിടത്തും കിളർത്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് മില്ലുടമകളുമായുള്ള തർക്കമാണ് പലയിടത്തും പ്രതിസന്ധിയാവുന്നത് ഐമനം കൊടുവത്ര പാടശേഖരത്തിലെ കാഴ്ച അങ്ങേറ്റം ദയനീയമാണ് കോട്ടയം മൈമനത്താണ് ഞാനുള്ളത് ഇവിടെ കർഷകരുടെ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ വലിയ കാഴ്ചകളാണ് ഇവിടെയുള്ളത് ഒരുപക്ഷെ ഇവിടെ കർഷകായ ചേച്ചിയുണ്ട് നമുക്ക് ഈ ദൃശ്യത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അതായത് ദിവസങ്ങളായുള്ള നെല്ല് നെല്ല് ഇതാ കിളിർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് ഇതൊരു ചെറിയ ഭാഗമാണ് ഇതിനപ്പുറത്തും നെല്ല് കിടപ്പുണ്ട് അതായത് ഇത് ഇങ്ങനെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നെല്ല് കൂടി ഒന്ന് കാണിച്ചാൽ അവിടെയും കുറച്ച് നെല്ല് കിടപ്പുണ്ട് ഇതിനപ്പുറത്ത് നേരത്തെ പാടത്തിന്റെ വരമ്പത്തെല്ലാം സമാനമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ചേച്ചി എന്നോടൊപ്പം നിൽക്കുന്നുണ്ട് ചേച്ചി ഇത് എത്ര ദിവസമായതാ മഴ പെയ്ത് നേർച്ചിലും മഴയുടെ ഒക്കെ ആ ഈറപ്പൊക്കളോട് നിരത്തി ഇടാൻ പറ്റിയില്ല അപ്പൊ അക്കരണ്ട് വേറെ സ്ഥലങ്ങളുണ്ട് അവിടെ പണിക്കാരുമായിട്ട് പോവേണ്ടത് കൊണ്ട് വന്നപ്പം അങ്ങനെയൊക്കെ ഒന്ന് അത് ഞങ്ങളുടെ മാത്രമേ എടുക്കാറുള്ളൂ ലോഡിങ്ങാരെങ്ങാണ്ടും വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്നു അവരാണ്ട് അവിടെ വെള്ളം കേറിയിട്ട് ഇപ്പൊ സഹോദരന്മാരായും പൊക്കത്തിനോട് ചാക്കിനാതെ മണ്ടാക്കി വെച്ചിരിക്കും ഇനിയിപ്പം പ്രളയത്തിന്റെ സമയാണ് മാറ്റണ്ടേ പിന്നെ അതൊക്കെ എല്ലാരും ആപ്പാട ഒരു ഏക്കറിലെ കണ്ട കണ്ണത്തിന്റെ അവിടെ വരുന്ന വഴി നെല്ല് കിടപ്പുണ്ട് എല്ലാരും നോക്കി നിൽക്കുകയായിരുന്നു ഇതാണ് ഓരോ ദിവസത്തെ പരിചരണവും ഇല്ലെങ്കിൽ അത് ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കേവലം ഒരു പാടത്തെ മാത്രം അവസ്ഥയല്ല ഇത് സമാനമാണ് തൊട്ടടുത്തുള്ള പാടങ്ങളിലും എല്ലായിടത്തും എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത് അതായത് നെല്ല് കെട്ടിക്കിടക്കുന്നു അത് ഈ മഴയത്ത് അത് കൃത്യമായ പരിചരണത്തിന് പോലും കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കോട്ടയം അയ്മനത്ത് എന്ന ജി ശ്രീജിത്ത് അതാണ് നമ്മൾ കർഷകരുടെ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ്